36,000 രൂപ പെൻഷൻ ലഭിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. PMSYM പ്രധാനമന്ത്രി ശ്രം യോഗി മൻധൻ. അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി 2019 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മൻധൻ യോജന. 60 വയസ്സ് തികഞ്ഞവർക്ക് പ്രതിമാസം 3,000 രൂപ പെൻഷൻ ഉറപ്പു നൽകുന്ന പെൻഷൻ നിക്ഷേപ പദ്ധതിയാണിത്. ഈ പെൻഷൻ പദ്ധതിയിൽ ചേരുന്നതിനുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. പ്രതിമാസ വരുമാനം 15,000 രൂപയോ അതിൽ കുറവോ ആയിരിക്കണം. ദേശീയ പെൻഷൻ പദ്ധതി NPS കൂടാതെ EPF, ESIC എന്നിവയിൽ അംഗങ്ങളാവരുത്. ആദായ നികുതി അടയ്ക്കുന്നവരും ആവരുത്. അംഗങ്ങളും സർക്കാരും നിശ്ചിത തുക മാസത്തിൽ നിക്ഷേപിക്കുന്ന പങ്കാളിത്ത പെൻഷൻ പദ്ധതിയാണിത്. അംഗത്വം എടുക്കുന്നവരുടെ പ്രായവ്യത്യാസത്തിനനുസരിച്ച് നൽകേണ്ട തുകയിലും മാറ്റമുണ്ടാവും. അംഗത്വം എടുക്കുമ്പോൾ 18 വയസ്സുള്ള ഒരാൾ 55 രൂപയാണ് പ്രതിമാസം നൽകേണ്ടത്. എന്നാൽ വയസ്സ് കൂടുന്നതിനനുസരിച്ച് മാസവിഹിതവും കൂടും. പദ്ധതിയിൽ ചേരുമ്പോൾ 29 വയസ്സുള്ള ഒരാൾ 100 രൂപയും 40 വയസ്സുള്ള ഒരാൾ 200 രൂപയും നൽകണം. ഇതിന് തുല്യമായ തുക സർക്കാരും നൽകും. പദ്ധതി അംഗങ്ങൾക്ക് 60 വയസ്സ് തികയുന്നതോടെ പ്രതിമാസം 3,000 രൂപ പെൻഷനായി ലഭിക്കുന്നതാണ് പദ്ധതി. എന്നാൽ വിഹിതം അടച്ചുകൊണ്ടിരിക്കുന്ന അംഗം 60 വയസ്സിന് മുൻപേ മരണപ്പെട്ടാൽ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് പദ്ധതിയിൽ തുടർന്ന മാസവിഹിതം നൽകാം, അല്ലെങ്കിൽ പദ്ധതിയിൽ നിന്ന് പിന്മാറാം. നിബന്ധനകൾക്ക് വിധേയമായി അതുവരെ അടച്ച വിഹിതവും പലിശയും തിരികെ ലഭിക്കും. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കെ ആൾ മരണപ്പെട്ടാൽ അംഗത്തിൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന് പകുതി തുക പെൻഷനായി ലഭിക്കും. ജീവിത പങ്കാളി മരിക്കുന്നതോടെ പെൻഷൻ ലഭിക്കുന്നത് അവസാനിക്കും. ഭാര്യയോ ഭർത്താവോ അല്ലാത്ത മറ്റാർക്കും കുടുംബ പെൻഷന് അവകാശമുണ്ടായിരിക്കില്ല. അതായത് പദ്ധതി അംഗം മരിക്കുകയും അംഗത്തിന് ഭാര്യയോ ഭർത്താവോ ഇല്ലാതായിരിക്കുകയും ചെയ്താൽ കുടുംബത്തിലെ മറ്റാർക്കും അത് ലഭിക്കില്ല. സേവിങ്സ് അക്കൗണ്ടിൽ നിന്നോ ജൻധൻ അക്കൗണ്ടിൽ നിന്നോ ഓട്ടോ ഡെബിറ്റ് സൗകര്യം ഉപയോഗിച്ച് പെൻഷൻ പദ്ധതിയിലേക്ക് വിഹിതം അടയ്ക്കാം. അതായത് അക്കൗണ്ടിലുള്ള പണത്തിൽ നിന്ന് ഓരോ മാസവും തനിയെ പദ്ധതി വിഹിതത്തിലേക്ക് നിശ്ചിത തുക ഈടാക്കും. പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നവർക്ക് ലളിതമായ വ്യവസ്ഥകളാണ് പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത്. അംഗത്വം എടുത്ത് 10 വർഷം തികയുന്നതിന് മുൻപ് പദ്ധതിയിൽ നിന്നും പിന്മാറുന്നവർക്ക് അതുവരെ അടച്ച വിഹിതവും അതിൻ്റെ സേവിങ്സ് ബാങ്ക് പലിശയും നൽകും. 10 വർഷത്തിന് ശേഷമാണെങ്കിൽ അടച്ച തുകയും മൊത്തം തുകയ്ക്കുള്ള പലിശയും നൽകും. ഈ പെൻഷൻ പദ്ധതിയിൽ ചേരുന്നതിന് ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട് എന്നിവ ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ പെൻഷൻ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ഈ പെൻഷൻ പദ്ധതിയിൽ ചേരുന്നതിനും കേന്ദ്ര സർക്കാർ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന നിങ്ങളുടെ അടുത്തുള്ള CSE കേന്ദ്രവുമായി ബന്ധപ്പെടുക. Thank you.